വിശ്രുതനായ ഫഖീഹ്, പ്രഗത്ഭനായ മുജ്തഹിദ്, സ്വാഹിബുർ റയ്യുൽ ഹുജ്ജ വൽ ബയാൻ എന്ന വിശേഷണത്തിൽ വിഖ്യാതൻ, നാല് കർമ്മശാസ്ത്ര മദ്ഹബുകളിൽ പ്രമുഖൻ, അബൂ ഹനീഫ, അന്നുഅ്മാൻ ബിനു സാബിത് അത്തൈമി അൽ കൂഫി. പേർഷ്യയിൽ ഹിജ്റ 80-ലാണ് ഇമാം ഹനീഫയുടെ ജനനം. പ്രവാചക ശിഷ്യൻ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നേരിൽ കണ്ടിട്ടുണ്ട്. കൂഫയിൽ കമ്പിളി വസ്ത്രങ്ങൾ വിൽപ്പന നടത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. വിജ്ഞാന കൊതുകിയായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ അറിവിന്റെ മേഖലയിൽ നൈപുണ്യവും ഔന്നത്യവും നേടി. വിജ്ഞാന സമ്പാദനത്തിനും അധ്യാപനത്തിനുമായി ഇമാമവറുകൾ കൂടുതൽ സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ അധ്യാപകർ ഇവരാണ്: അമ്മാദ് ബിനു അബി സുലൈമാൻ, അതാഉ ബിനു അബി റബാഹ് അഷാബി, അല്ലാറജ്, ഖതാദ, അസ്സുഹ്രി. ഇമാം അബൂഹനീഫയുടെ ശിഷ്യഗണങ്ങൾ നിരവധിയുണ്ട്. അവരിൽ പ്രമുഖർ അൽ ഖാദി അബൂ യൂസുഫ്, മുഹമ്മദ് ബിനുൽ ഹസൻ അഷൈബാനി, സുഫീർ ബിനുൽ ഹുദൈൽ, അൽ ഹസൻ ബിനു സിയാദ് അല്ലുലുഇ. അതേപ്രകാരം അദ്ദേഹത്തിന്റെ മകനായ ഹമ്മാദ്, അബൂ റസാഖ് ബിനു ഹമ്മാം, വഖീഉ ബിനുൽ ജറാഹ് എന്നിവരും ഇമാം അവർകളുടെ ശിഷ്യന്മാരാണ്. പ്രമാണ നിർദ്ധാരണത്തിൽ പ്രബലൻ, കുശാഗ്ര ബുദ്ധിമാൻ, യുക്തിഭദ്രമായ പ്രഭാഷകൻ, ഇതൊക്കെയായിരുന്നു ഇമാം അബൂഹനീഫ. ഫിഖ്ഹിലും ഇമാമത്തിലും അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെ പണ്ഡിത ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെപ്പറ്റി ഇമാം മാലിക് റഹിമഹുള്ള അനുസ്മരിച്ചത് ഇപ്രകാരമാണ്: സാരിയ പർവ്വതം സ്വർണം കൊണ്ടുള്ളതാണെന്ന് അബൂഹനീഫ നിങ്ങളോട് പറഞ്ഞാൽ മതിയായ തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം അത് സ്ഥാപിക്കുക തന്നെ ചെയ്യും. ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു: ഫിഖ്ഹിൽ മറ്റുള്ളവരെല്ലാം അബൂഹനീഫയുടെ മക്കളാണ് എന്ന് പറയാം. അബൂ നുഐം റഹിമഹുള്ളാ പറഞ്ഞു: കർമ്മശാസ്ത്ര പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവർക്ക് പ്രഗത്ഭനായ പരിശീലകൻ തന്നെയായിരുന്നു അദ്ദേഹം. ദഹബി റഹിമഹുള്ളാ പറഞ്ഞു: ഫിഖ്ഹിലും വിശകലന വൈഭവത്തിലും യഥാർത്ഥ ഇമാം അബൂഹനീഫയാണ് എന്നത് സർവാംഗീകൃതമാണ്. അക്കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിലും ഫിഖ്ഹിലും ഭക്തിയും ആരാധനാ ഭാവവും നിറഞ്ഞു നിന്നിരുന്നു. ശിഷ്യൻ അബൂ യൂസുഫ് റഹിമഹുള്ള അദ്ദേഹത്തെ സ്മരിക്കുന്നത് ഇപ്രകാരമാണ്: നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്നതിൽ കണിശക്കാരൻ, അതീവ ഭക്തൻ, ഐഹിക വിരക്തൻ, നീണ്ട മൗനി, ചിന്താനിമഗ്നൻ. അബൂ ആസിം അന്നബിൽ റഹിമഹുള്ള പറഞ്ഞു: ധാരാളം നമസ്കാരം നിർവഹിക്കുന്ന ആളായിരുന്നതിനാൽ അബൂഹനീഫ അൽവത്തിദ് അഥവാ നാട്ടിനിർത്തിയ ആപ്പ് എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്നു. മഖീബിനു ഇബ്രാഹിം റഹിമുള്ള പറഞ്ഞു: എത്രയോ കൂഫക്കാരുമായി ഞാൻ സഹവസിച്ചിട്ടുണ്ട്. അബൂഹനീഫയെക്കാൾ ഭക്തനായ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അബ്ദുല്ലാഹിബിനുൽ മുബാറക് റഹിമുള്ള പറഞ്ഞു: ഇമാം അബൂഹനീഫ തന്റെ ശത്രുവിനെപ്പറ്റി പോലും ദുഷിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. കൂഫയിലെയും ബസറയിലെയും ഗവർണറായിരുന്ന ഇബ്നു ഹുബൈറ സ്ഥലം ജഡ്ജിയായി സ്ഥാനമേറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അബൂഹനീഫ റഹിമുള്ള അത് വിനയപൂർവം നിരസിക്കുകയുണ്ടായി. പിന്നീട് അബൂ ജാഫർ അൽ മൻസൂറും അദ്ദേഹത്തെ ജഡ്ജിയായി നിയമിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അപ്പോഴും അദ്ദേഹം അതിന് വിസമ്മതിച്ചു. തന്റെ 70-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത്. ഹിജ്റ വർഷം 150-ൽ ബഗ്ദാദിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ഇമാം ഷാഫിഇ റഹിമഹുള്ള ജനിച്ച വർഷമായിരുന്നു അത്. ഇമാം അവറുകളുടെ പ്രസിദ്ധമായൊരു പ്രസ്താവനയുണ്ട്: അള്ളാഹുവിനെ സ്തുതിച്ചും അവന് നന്ദിയർപ്പിച്ചുമാണ് അറിവുകളെല്ലാം ഞാൻ നേടിയത്. ഫിഖ്ഹിൽ നിന്നും ഹിക്മത്തിൽ നിന്നും വിജ്ഞാനമാർജിക്കുമ്പോഴെല്ലാം അൽഹംദുലില്ലാഹി തആല എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെയാണ് എന്റെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ, അദ്ദേഹത്തെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ. നേർമൊഴി, ജീവിതവഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.